പ്ലാസ്റ്റിക് നിരോധനത്തിന് പുല്ലുവില കൽപ്പിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ. നിരോധനത്തിന് ഉത്തരവിട്ട് രണ്ടു മാസമായിട്ടും സംസ്ഥാനത്തെ ഹോട്ടലുകൾ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമായിട്ടില്ല. സംസ്ഥാനത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണം വ്യാപകമാവുകയാണ്. പക്ഷേ വിതരണക്കാർ പ്ലാസ്റ്റിക് നിരോധന ഉത്തരവ് കണ്ടമട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ച ഓൺലൈൻ ഭക്ഷണത്തിന്റെ സ്ഥിതി നോക്കാം. അടിമുടി പ്ലാസ്റ്റിക് ആണ്. പകരം ഉപയോഗിക്കാവുന്ന പേപ്പർ കപ്പുകളൊന്നും ഇവർ കണ്ടമട്ടില്ല. ഫലമോ, ചെറിയൊരു ഭക്ഷണം ഓൺലൈനിൽ ആവശ്യപ്പെട്ടാൽ പോലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് അയക്കുക. പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കേണ്ടവർ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരുടെ ഈ നിയമലംഘനത്തിനെതിരെ ഒരു നടപടിയും എടുക്കുന്നുമില്ല. ഓൺലൈൻ വിതരണക്കാർ മാത്രമല്ല, സംസ്ഥാനത്തെ ചില ഹോട്ടലുകളും പ്ലാസ്റ്റിക്കിനെ പടിക്ക് പുറത്താക്കിയിട്ടില്ല. തൃശൂർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഭക്ഷണം പാർസൽ ചെയ്യാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് നിരോധിച്ച പ്ലാസ്റ്റിക് തന്നെ. പരിശോധനകൾ നടക്കുമ്പോൾ തന്നെ അതിൽ കൃത്യമായിട്ട് സർക്കാർ തലത്തിൽ പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. മറിച്ച് ഈ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന ആളുകൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രമുഖ ഹോട്ടലുകൾ പലതും പ്ലാസ്റ്റിക് ഒഴിവാക്കി കഴിഞ്ഞെന്നാണ് ഉടമകളുടെ അവകാശവാദം. പക്ഷേ അതിൻ്റെ പേരിൽ പാർസലിന് വില കൂട്ടി. പാർസലിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. പാർസലിലാണെങ്കിൽ ഇലകളും വാഴിൻ്റെ ഇലയിലും അത് അനുബന്ധിച്ചുള്ള പേപ്പറുകളും പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടെയ്നറാണെങ്കിലും ഇപ്പോൾ സർട്ടിഫൈഡ് കമ്പനിയിലുള്ള കണ്ടെയ്നർ വാങ്ങിയിട്ട് അതിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അംഗീകരിച്ചതാണത്. പ്ലാസ്റ്റിക്കിന് പകരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാൽ വില കൂടുമെന്ന് പറഞ്ഞ് ചെറുകിട ഇടത്തരം ഹോട്ടലുകളടക്കം മുഖം തിരിക്കുമ്പോൾ സർക്കാരിൻ്റെ നിരോധന ഉത്തരവ് കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. കൊച്ചിയിൽ നിന്നും അഖിലാനന്ദകുമാറിനൊപ്പം, തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.